ഹായ്, എക്സലിൽ അങ്ങനെ അധികം മാർക്കും അറിയാത്ത ഒരു ചെറിയ ട്രിക്ക് കാണിച്ചുതരാം. ഒരു എക്സൽ ഷീറ്റ് ഇവിടെ ഉണ്ട്, അതിനുള്ളിൽ ഞാൻ കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യം നെയിം, രണ്ടാമത് ഡേറ്റ് ഓഫ് ബർത്ത്, മൂന്നാമത് ജെൻഡർ, അതാണ് അതിൻ്റെ ഓർഡർ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ജെൻഡർ എനിക്ക് രണ്ടാമതായിട്ട് വരണം, ഡേറ്റ് ഓഫ് ബർത്ത് മൂന്നാമതായിട്ട് വന്നാൽ മതിയെന്ന്. സാധാരണഗതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും അധികം ആളുകളും ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ഇത് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള കോളം ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലും എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടാമതായിട്ട് ജെൻഡറും മൂന്നാമതായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ആണല്ലോ ഉള്ളത്. എനിക്ക് വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടാമത് വരണം, ജെൻഡർ മൂന്നാമത് വരണം എന്ന് വിചാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട രണ്ട് കോളംസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നിനെ ഇങ്ങനെ കോളം നെയിമിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്, ക്ഷമിക്കണം, കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് കോളംസിൻ്റെയും നടുക്ക് കാണുന്ന ഈ ലൈനിൽ കേഴ്സർ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡിലും ചെറിയ ആരോ മാർക്കുകളുള്ള ഒരു ക്രോസ് ആയിട്ടത് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ടിങ്ങനെ നീക്കുക. നീക്കുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടാമതും ജെൻഡർ മൂന്നാമതുമായി. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ക്ലാസും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് വിചാരിക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇതേപോലെ കോളം നെയിമിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കേഴ്സർ ഇങ്ങനെ കൊണ്ടുവന്ന് നടുക്കുള്ള ഈ ലൈനിൽ വയ്ക്കുക. അപ്പോഴതൊരു ക്രോസ് ആയിട്ട്, നാല് സൈഡിലും ആരോ മാർക്കിലുള്ള ക്രോസ് ആയിട്ട് മാറും. അപ്പം നമ്മളിങ്ങനെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കുക, ഡ്രാഗ് ചെയ്യുക. ആ സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവുന്നത് കാണാം. എളുപ്പമല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.